ഹായ് ഫ്രണ്ട്സ്, ക്രേ പേപ്പറിൽ സെറ്റ് ചെയ്ത കുറച്ച് സ്മോൾ ഫ്ലവേഴ്സ് നമുക്കിന്ന് കണ്ടു നോക്കാം. ഇതിന് ഞാൻ രണ്ട് കളേഴ്സിലുള്ള ക്രേ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ലീഫിന് വേണ്ടി ഞാൻ ഫിനിഷ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കമ്പി, അതിന് താങ്ങ് കൊടുക്കുവാനുള്ള കമ്പി, ഗ്രീൻ ടേപ്പ്, 2-ഇഞ്ച് സിസർ, ഇത്രയും സാധനമാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. സ്മോൾ സൈസിലുള്ള ലീഫ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നു. മൂന്നെണ്ണം എടുത്തു. മൂന്ന് ലീഫ് എടുത്തു, വളച്ചു. ഈ കളറാണ് ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഓഫ് വൈറ്റ്. ഇത് മടക്കുന്ന ചെറിയ രീതിയിലേ മടക്കാവുള്ളൂ, അല്ലെ ചെറിയ സൈസ് ഫ്ലവർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ചെറിയ പീസ് എടുത്തു. ഇത് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ വെട്ടുക. ഒന്ന് വലിക്കുക. ഈ പെറ്റലിൽ നിന്ന് രണ്ട് പീസ് എടുത്തു. ഇതേപോലെ ഷേപ്പാക്കി. പക്ഷെ ഈ ഈ കമ്പി നല്ല കമ്പിയാണ്, ഇതും കൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇത് കെട്ടിയെടുക്കാം പെറ്റൽസൊക്കെ. പിന്നെ ട്വീനിട്ട് മൂന്ന് പെറ്റല് അതതിൻ്റെ ഓർഡറിൽ കെട്ടിപ്പോവുക. ഇതിൻ്റെ പെറ്റൽസ് ഒന്ന് ഉലർത്തി കൊടുക്കുക.
ലീഫ് എടുത്ത് സെറ്റ് ചെയ്യുക. ഇതേപോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കുക രണ്ട് കളറിലും. ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത ഫ്ലവേഴ്സാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്നോട് ചോദിച്ചിരുന്നു ബൗളിനകത്ത് ഒയാസിസ് ഫിറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാമോ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നു, പക്ഷേ ഒന്നുകൂടി അത് ഞാനിത് സെറ്റ് ചെയ്യുന്ന വിധം ഞാൻ കാണിക്കുകയാണ്. ഇത് ഒയാസിസിൻ്റെ ഒരു പീസാണ്. ഈ പീസ് നമുക്ക് മൂന്ന് ബൗളിനകത്ത് വെക്കത്തക്ക രീതിയിൽ ഇത് ഇതിൻ്റെ രണ്ടെണ്ണം കൂടെ ഉള്ള ഒരു വലിപ്പത്തിലുള്ള പീസാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്താണ് ഈ ചട്ടിയിനകത്ത് വെക്കുവാനായിട്ട്. ഇത് നമ്മൾ വെള്ളം നനയ്ക്കുക. ഇത് വെള്ളം നനച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മേളിലോട്ട് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുക്കുക. ശേഷം ഈ ചട്ടിയുടെ ഏകദേശം ഒരു വലിപ്പം അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ജോയിനും കൊണ്ട് വലിച്ചാൽ മതി. ഇതിനെ ഒരു നൂല് കൊണ്ടൊന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ പോരും. അതിനുശേഷം ഇത് ചട്ടിയിലോട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം ഇതല് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഒരേ ലെവലില് ഒന്ന് ചെയ്തെടുക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.